അമ്മയുടെ ഭാഗത്തു നിന്നും നടൻ തിലകനെ എതിർത്ത് സംസാരിക്കേണ്ട സംഭവത്തിൽ അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞിരുന്നതായി നടൻ സിദ്ദിഖിന്റെ വെളിപ്പെടുത്തൽ. ഒരു യൂട്യൂബ് ചാനലിന് അനുവദിച്ച അഭിമുഖത്തിലായിരുന്നു നടന്റെ പ്രതികരണം. സിദ്ദിഖിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു, അസോസിയേഷന്റെ ഭാഗത്തു നിന്ന് തിലകൻ ചേട്ടനെ എതിർത്ത് സംസാരിക്കുകയായിരുന്നു അന്ന് ഞാൻ ചെയ്തത്, അത് വലിയ തെറ്റായിപ്പോയെന്ന് പിന്നീട് തനിക്ക് കുറ്റബോധം തോന്നിയിരുന്നു. തിലകൻ ചേട്ടൻ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളെ ശക്തമായി വിമർശിക്കുകയാണ് അന്ന് താൻ ചെയ്തത്. മറ്റ് പലരും പറഞ്ഞതിനേക്കാൾ ചേട്ടൻ പറഞ്ഞത് അച്ഛനെ ഏറെ വേദനിപ്പിച്ചുവെന്ന് തിലകൻ ചേട്ടന്റെ മകൾ ഒരിക്കൽ എന്നോട് പറഞ്ഞു. അത് മനസ്സിൽ വലിയ വേദനയുണ്ടാക്കി. ഒരു ചാനലിന്റെ പരിപാടിയിൽ തിലകൻ ചേട്ടനും നവ്യ നായരും ഞാനുമായിരുന്നു വിധികർത്താക്കൾ. ആ ഷോ പുറത്തു വന്നില്ല. അന്ന് തനിക്ക് നേരത്തെ പറഞ്ഞ ഭയം ഉള്ളിലുണ്ടായിരുന്നു. അദ്ദേഹം ഏത് സമയത്ത് വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം. നവ്യയ്ക്ക് വളരെ സ്വാതന്ത്ര്യമുണ്ട്. വളരെ വാത്സല്യത്തോടെയാണ് അദ്ദേഹം നവ്യയോട് പെരുമാറുന്നത്. എന്നാൽ എന്നോട് മിണ്ടുന്നുമില്ല. അങ്ങനെ എന്തോ ഒരു പെർഫോമൻസ് കഴിഞ്ഞിട്ട് ഞാനൊരു അഭിപ്രായം പറഞ്ഞു. ചെയ്തതിനെ കുറ്റപ്പെടുത്തി പറയുകയല്ല, അത് മറ്റൊന്നിന്റെ കോപ്പിയാണ്. മറ്റൊരാൾ ചെയ്തതിനെ നന്നായി കോപ്പി ചെയ്തു എന്ന് മാത്രമേ പറയാനുള്ളൂ എന്നായിരുന്നു എന്റെ അഭിപ്രായം. അടുത്തത് തിലകൻ ചേട്ടനായിരുന്നു അഭിപ്രായം പറയേണ്ടത്. അദ്ദേഹം മൈക്കെടുത്ത് പറഞ്ഞു, സിദ്ദിഖ് ഒരു അഭിപ്രായം പറഞ്ഞല്ലോ, അത് 100% ശരിയാണ്. ഒരു കലാകാരനായതുകൊണ്ടാണ് ആ അഭിപ്രായം പറയുന്നതെന്ന്. നിങ്ങൾ ഈ ചെയ്തത് തന്നെ വേറൊരാൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം ആ ഷോയിൽ ഒരു ബ്രേക്ക് ആയിരുന്നു. നവ്യ പുറത്തേക്ക് പോയി. എന്തും വരട്ടെ എന്ന് കരുതി ഞാൻ തിലകൻ ചേട്ടനോട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഞാൻ തിലകൻ ചേട്ടനോട് ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് ചെയ്തതെന്നും അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നുവെന്നും ഞാൻ പറഞ്ഞു. ആ തിരിച്ചറിവുണ്ടായല്ലോ, അത് മതി എന്നാണ് അദ്ദേഹം അപ്പോൾ എന്നോട് പ്രതികരിച്ചത്. അതിനുശേഷം തിലകൻ ചേട്ടനോട് ഒരുപാട് സംസാരിച്ചു. അദ്ദേഹവുമായി ഗാഢമായ ബന്ധമുണ്ടായിരുന്നു. ഞാൻ തന്നെയാണ് അത് നശിപ്പിച്ചതെന്നും സിദ്ദിഖ് പറയുന്നു. സംഘടനയുടെ ഭാഗത്തു നിന്ന് എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്. അതിന് എപ്പോഴും എന്ത് അവസരം കിട്ടിയാലും താൻ ക്ഷമ ചോദിക്കാറുണ്ടെന്നും സിദ്ദിഖ് പറയുന്നു. വെബ്ഡെസ്ക്, തത്വമയി.